അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. യാസ്മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഖദീജ ബിവി റളിയല്ലാഹു അൻഹായുടെ ജീവിത ചരിത്രമാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുറൈഷ് ഗോത്രത്തിലെ അസദ് കുടുംബത്തിന്റെ നേതാവ് ഹുവൈലിദിന്റെ മകൾ ഖദീജ ഖുറൈശികളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന സ്ത്രീയായിരുന്നു. മക്കയിലെ അറിയപ്പെട്ടിരുന്ന കച്ചവടക്കാരനായിരുന്നു ഹുവൈലിദ്. പിതാവിന്റെ അനന്തരാവകാശം കിട്ടിയ ഖദീജ റളിയല്ലാഹു അൻഹ പിതാവിന്റെ മരണശേഷം കച്ചവടം തന്നെ തിരഞ്ഞെടുത്തു. അസാമാന്യമായ മനക്കരുത്തിന്റെ ഉടമയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ജാഹിലിയ കാലത്ത് തന്നെ അവർ മക്കയിൽ അറിയപ്പെട്ടത് ത്വാഹിറ എന്ന പേരിലാണ്, അഥവാ ശുദ്ധിയുള്ളവൾ എന്ന പേര്. ഖദീജത്തുൽ കുബ്ര, അമീറത്ത് ഖുറൈഷ്, അമീറത്ത് മക്ക എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഹുവൈലിദിന്റെ ജീവിതകാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം ചെയ്തത് അതീഖ് ബിനു ആയിദ് ആയിരുന്നു. അതിൽ ഹിന്ദ് എന്ന് പേരുള്ള ഒരു മകൻ ജനിച്ചു. ആദ്യ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവരെ അബൂഹാലത്ത് വിവാഹം ചെയ്തു. അതിൽ ഹിന്ദ്, ഹാല എന്നീ രണ്ട് സന്താനങ്ങൾ വേറെയും ജനിച്ചു. അദ്ദേഹവും മരണപ്പെട്ടതോടെ അവർ തീർത്തും വിധവയായി കഴിയുകയായിരുന്നു. പിന്നീട് പിതാവും മരണപ്പെട്ടു. ഈ മരണങ്ങളെല്ലാം വളരെയധികം വേദനിപ്പിക്കുകയും ഇനി വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുകയുമായിരുന്നു അവർ. കച്ചവടത്തിൽ നിന്നും മാറി നിന്നു. ദുഃഖഭാരവുമായി ഏകാന്തയായി കഴിഞ്ഞിരുന്ന അവരെ പിതൃവിപുത്രൻ വറക്കത്ത് ബിൻ നൗഫലിന്റെ ഉപദേശം മാറ്റി ചിന്തിപ്പിച്ചു. അതോടെ കച്ചവടത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദുഃഖഭാരം കുറഞ്ഞു കിട്ടുകയും ചെയ്തു. പിതാവിൽ നിന്നും മുൻ ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടിയ അനന്തര സ്വത്തും കൈമുതലായുണ്ടായിരുന്നു അവർക്ക്. ബുദ്ധിമതിയും സമ്പന്നയും കുലീനയുമായിരുന്ന അവരെ മക്കയിലെ പല ഗോത്രനായകന്മാരും വിവാഹം അന്വേഷിച്ചിരുന്നുവെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു. അവരുടെയൊക്കെ കണ്ണ് മഹദിയുടെ സമ്പത്തിലായിരുന്നു. വിഷയത്തിൽ നിന്നും അല്പം വ്യതിചലിക്കുകയാണ്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ജീവിച്ച അന്നത്തെ മക്കയുടെ കാലഘട്ടം വിശദീകരിക്കേണ്ടതുണ്ട്. സമൂഹം മൊത്തത്തിൽ അജ്ഞതയിൽ ഇരുൾമുറ്റിയ കാലം. സമൂഹത്തിലെ ബലവാന്മാർ ദുർബലരെ ചൂഷണം ചെയ്യുന്നു. ജനങ്ങൾക്കിടയിൽ കയ്യൂക്കുള്ളവൻ കാരിക്കാരനാവുന്നു. കൊള്ളയും പിടിച്ചുപറിയും നിർബാധം തുടരുന്നു. മാനത്തിനും അഭിമാനത്തിനും സമൂഹത്തിൽ വിലയില്ലാതായി കൊണ്ടിരിക്കുന്നു. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഗോത്രങ്ങൾ വാളെടുക്കുകയും അത് കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായി പരിണമിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി പരസ്പരം രക്തം ചിന്തുന്നു. ഗോത്രങ്ങൾ തമ്മിൽ അന്യോന്യം തലകൊയ്യുന്നു. സ്വത്തിന്റെയും സ്വന്തം ഗോത്രത്തിന്റെയും അഭിമാന സംരക്ഷണത്തിനു വേണ്ടി എത്ര തന്നെ അന്യരെ വേദനിപ്പിക്കാനും ചോരയൊഴുക്കി കൊല നടത്താനും അവർ മടിച്ചില്ല. മനുഷ്യരെ അടിമകളാക്കുകയും അടിമകൾ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുകയും ചെയ്തു. യജമാനന്മാർ അവരോട് മൃഗീയമായി പെരുമാറി എല്ലുമുറിയെ പണിയെടുപ്പിക്കുകയും അർഹിക്കുന്ന വേതനം നൽകാതിരിക്കുകയും ചെയ്തു. പലിശയും കൊള്ളക്കൊടുക്കലുകളും സമൂഹത്തെ അങ്ങേയറ്റം ഗ്രസിച്ചിരുന്നു. അനാഥന്റെ മുതൽ തട്ടിപ്പറിക്കുന്നതിലും അത് ഭക്ഷിക്കുന്നതിലും അവരൊരു പാപവും കണ്ടിരുന്നില്ല. സമൂഹത്തിൽ വ്യഭിചാരവും അവിഹിത വേഴ്ചയും സർവത്രികമായിരുന്നു. മദ്യവും ചൂതുകളിയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. സമൂഹത്തിൽ കവികളും കവിതകളും കവിയരങ്ങുകളും ഒക്കെ സജീവമായിരുന്നു. ഇമ്രുൽ ഖൈസ്, ത്വാറഫ, ലബീദ്, അൻതറ തുടങ്ങിയ ജാഹിലിയാകാല കവികളൊക്കെയും കവിതകളിൽ കൂടുതലായി വർണ്ണിച്ചിരുന്നത് മദ്യത്തെക്കുറിച്ചും അതിന്റെ സുഖാസ്വാദനങ്ങളെക്കുറിച്ചുമൊക്കെയായിരുന്നു. ഈ കവിതകൾ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. സമൂഹത്തിൽ ഈ കവികളുടെ സ്വാധീനം വളരെ ഉയർന്നതുമായിരുന്നു. ഉക്കാള് ചന്ത കവിയരങ്ങിന്റെ പ്രധാന ആകർഷണ കേന്ദ്രമായിരുന്നു. പിതാവിന്റെയോ ഭർത്താവിന്റെയോ മറ്റാരുടെയോ അനന്തരാവകാശത്തിന് സ്ത്രീക്ക് ഒരർഹതയുമില്ല. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും സ്ത്രീകൾ വിധേയരാവുന്നു. ഒരാണിന് എത്ര പെണ്ണിന് വേണമെങ്കിലും വിവാഹം കഴിച്ച് പെണ്ണിന്റെ ജീവിതം നരകതുല്യമാക്കാം. മുച്ചഅ അഥവാ താത്കാലിക ആവശ്യത്തിനു വേണ്ടി വിവാഹം ചെയ്യുകയും ആവശ്യം കഴിഞ്ഞാൽ മൊഴിചൊല്ലുകയും ചെയ്യുന്ന രീതി. വിവാഹങ്ങളും അവിടെ സാർവത്രികമായിരുന്നു. മുത്തഅ വിവാഹത്തിന് പുറമെ ആറോളം തരത്തിലുള്ള മറ്റു പല വിവാഹ രീതികളും ഉണ്ടായിരുന്നു. ഈ വിവാഹങ്ങളുടെ എല്ലാം ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതും സ്ത്രീ തന്നെയായിരുന്നു. സമൂഹത്തിൽ സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങാടികളിൽ അവരെ കച്ചവടത്തിന് വെക്കുക കൂടി ചെയ്തു. കവികളുടെ കവിതകളിൽ വളരെ മോശമായിട്ടും ആഭാസകരമായിട്ടും സ്ത്രീകൾ വർണ്ണിക്കപ്പെട്ടു. പെൺകുട്ടി ജനിക്കുന്നത് അപമാനമായി കരുതപ്പെടുകയും ജനിച്ച പെൺകുട്ടിയുടെ പിതാവ് അപമാനഭാരം സഹിച്ച് സമൂഹത്തിൽ തലകുനിച്ച് നടക്കുകയും അവസാനം അപമാനഭാരം സഹിക്കാൻ കഴിയാതെ ആ പിതാവ് സ്വന്തം കൈകൊണ്ട് തന്റെ ചോരക്കുഞ്ഞിനെ കുഴിച്ചു മൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
അവരിൽ ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചതായി സുവാർത്ത ലഭിച്ചാൽ കഠിന ദുഃഖം കടിച്ചിറക്കി അവന്റെ മുഖം കറുത്തുപോകുന്നു. തനിക്ക് ലഭിച്ച സന്ദേശത്തിന്റെ ഹീനതയാൽ അവൻ ജനത്തിൽ നിന്ന് ഒളിച്ചു നടക്കുന്നു. അപമാനിതനായി കൊണ്ട് പുത്രിയെ വളർത്തേണമോ, അതല്ല അവളെ മണ്ണിൽ കുഴിച്ചു മൂടിയാലോ എന്നവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കുക, എത്ര ദുഷിച്ച വിധയാണവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ എടുക്കുന്നത്. സൂറത്ത് അന്നഹിലിലെ 58-59 വചനമാണ്. നജ്ജാഷി രാജാവിനോട് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാഹിലിയ ജീവിതത്തെ കുറിച്ച് മൊത്തത്തിൽ വിവരിക്കുന്ന പ്രസംഗത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലയോ രാജാവേ, ഞങ്ങൾ അജ്ഞതയിൽ ആണ്ടിറങ്ങിയ ജനതയായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ശവങ്ങൾ ഭക്ഷിക്കുന്ന, അധർമ്മങ്ങളിൽ മുഴുകിയ, അയൽപക്ക ബന്ധം മറന്നുപോയ, കുടുംബ ബന്ധം മുറിച്ചു മാറ്റുകയും ചെയ്ത സമൂഹം, ശക്തൻ ദുർബലനെ കൊല ചെയ്യുന്ന ഒരു ജനതയായി ഞങ്ങൾ ജീവിച്ചു. അങ്ങനെയിരിക്കെ ഞങ്ങളിലേക്ക് ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു സന്ദേശവാഹകനെ ദൈവം തമ്പുരാൻ അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പൈതൃകം ഞങ്ങൾക്കറിയാം. വിശ്വസ്തതയും സുതാര്യതയും വിശുദ്ധിയും ഞങ്ങൾക്ക് സുപരിചിതമാണ്. അള്ളാഹുവിനെ ആരാധിക്കാനും അവന്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്താനും ആ പ്രവാചകൻ തങ്ങളെ ക്ഷണിച്ചു. തങ്ങളും പിതാക്കളും ബിംബങ്ങളുടെയും കല്ലുകളുടെയും രൂപത്തിൽ ആരാധിക്കുന്നത് ത്യജിക്കാൻ ആവശ്യപ്പെട്ടു. സത്യമേ പറയാവൂ എന്ന് കൽപ്പിച്ചു. വിശ്വസ്തത നിറവേറ്റാനും കുടുംബത്തിന്റെ പവിത്രതയും അയൽബന്ധത്തിന്റെ ഊഷ്മളതയും അദ്ദേഹം പഠിപ്പിച്ചു. രക്തച്ചൊരിച്ചലിൽ നിന്നും നെറുകേടുകളിൽ നിന്നും മാറി നിൽക്കാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. അനാഥരുടെ ഭക്ഷണം ഭുജിക്കുന്നത് ഞങ്ങൾക്ക് വിലക്കി. കള്ളസത്യവും വിശുദ്ധകൾക്കെതിരെ വ്യഭിചാരോപണവും പാടില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഏകനായ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടാനും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുതെന്നും അദ്ദേഹം കൽപ്പിച്ചു. നിസ്കാരവും നോമ്പും സക്കാത്തും ഞങ്ങൾക്ക് ആരാധനയായി നിശ്ചയിച്ചു തന്നു. ഞങ്ങൾ ആ പ്രവാചകനെ സത്യപ്പെടുത്തുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്നതൊക്കെയും പിൻപറ്റുകയും ചെയ്തു. ഞങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടതൊക്കെയും ഞങ്ങൾ അനുവദനീയമാക്കി, നിഷിദ്ധമാക്കപ്പെട്ടതൊക്കെയും ഞങ്ങൾ നിഷിദ്ധവുമാക്കി. അതിനാൽ തന്നെ ഞങ്ങളുടെ സമൂഹം ഞങ്ങളോട് ശത്രുത പുലർത്തി, കഠിനമായി ശിക്ഷിക്കുകയും അപായപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളെ ആ പഴയ വിഗ്രഹാരാധനയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. മക്കയുടെ സാമൂഹിക പശ്ചാത്തലം ഈ പ്രസംഗത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജനതയെ എല്ലാവിധ തിന്മയിൽ നിന്നും സംസ്കരിച്ചെടുക്കാനാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനെ തിരഞ്ഞെടുത്തയച്ചത്. തന്റെ 23 വർഷത്തെ മക്കയിലും മദീനയിലുമായുള്ള ജീവിതത്തിലൂടെ ആ സമൂഹത്തെ നേരായ ദിശയിലേക്ക് നയിക്കുകയും ആ കാലഘട്ടത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സമൂഹം ജീവിച്ച കാലഘട്ടമായി പരിവർത്തിക്കപ്പെടുകയും ചെയ്തു ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ തന്റെ കച്ചവടക്കാരുമായി അയൽ പ്രദേശങ്ങളിലേക്ക് പോയി കച്ചവടം ചെയ്യാൻ കച്ചവട പരിചയമുള്ള വിശ്വസ്തരായ ആണുങ്ങളെ തേടുന്ന കാലമാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹു. ആ വാർത്ത മക്കയിലാകെ പരസ്യപ്പെട്ടു. ആ വാർത്ത മക്കയിലെ അൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലും എത്തി. കച്ചവട സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെ ഏൽപ്പിക്കാറായിരുന്നു മഹദിയുടെ പതിവ്. അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ അബൂ താലിബിന്റെ മക്കളോടൊപ്പം അബൂ താലിബിന്റെ വീട്ടിൽ തന്നെയാണ് അനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും താമസം. അബൂ താലിബാണെങ്കിൽ സ്വന്തം മക്കളെ തന്നെ പോറ്റി വളർത്താനും ജീവിതത്തിന്റെ നാലറ്റവും കൂട്ടിമുട്ടിക്കാനും പാടുപെടുന്ന കാലവും, എന്നിട്ടും അനാഥനായ സഹോദര പുത്രന് ഒരു വിഷമവും പറ്റാതെ നോക്കാൻ വെമ്പൽ കൊണ്ടിരുന്നു ആ മഹാമനസ്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് സ്വന്തം മക്കളെക്കാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നാര മോനുമായി. കച്ചവട പ്രമാണി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കച്ചവടം നടത്താൻ ആളുകളെ തേടുന്നുണ്ടെന്ന കാര്യം അബൂ താലിബിനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. അബൂ താലിബ് വീട്ടിലെ കഷ്ടപ്പാടുകൾ ഓർത്തു. ഷാമിലേക്കാണെങ്കിൽ മക്കയിൽ നിന്നും 1500 കിലോമീറ്ററിലധികം ഉണ്ട് വഴിദൂരം. ഒരുപാട് ദിവസത്തെ യാത്രയും മക്കയിലെ കുലീനയും ഉന്നത സ്വഭാവക്കാരിയുമായ ആ ത്വാഹിറയെ നല്ലവണ്ണം അറിയാമായിരുന്ന അബൂ താലിബ് കച്ചവട സംഘത്തോടൊപ്പം പോകാൻ തിരുമേനിക്ക് അനുമതി നൽകി. സത്യസന്ധതയും വിശ്വസ്തതയും കൈമുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതലായി ലാഭവിഹിതം ഖദീജ റളിയല്ലാഹു അൻഹ തരാൻ സാധ്യതയുണ്ടെന്നും അബൂ താലിബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. മുമ്പ് അബൂ ത്വാലിബിനോടൊപ്പം കച്ചവടത്തിന് പോയ അനുഭവവും പരിചയവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുതൽ കൂട്ടായിട്ടുണ്ടായിരുന്നു. സത്യസന്ധതയുള്ളവരെ കിട്ടാത്തതിനാൽ വിഷമിച്ച സമയത്താണ് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത മക്കാർ അൽ അമീൻ അഥവാ വിശ്വസ്തൻ, അസ്വാദിക്ക്, സത്യസന്ധൻ എന്നൊക്കെ വിളിക്കുന്ന മുഹമ്മദിനെ പറ്റി ബീവിയും കേൾക്കുന്നത്.
ആ ചെറുപ്പക്കാരനെ തന്റെ വർത്തക സംഘത്തിൽ കൂട്ടി കച്ചവടം ഇനിയും മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിക്കുകയും ഇരട്ടി ലാഭം തന്നെ തരാമെന്ന ഓഫർ വെക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു. സാധാരണയായി കച്ചവട സംഘത്തിന്റെ കൂടെ ബീവിയുടെ വേലക്കാരൻ മൈസറയും കൂട്ടരും ഉണ്ടാകും. കച്ചവട സംഘത്തിലെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയാൽ ഉടനെ ആ വിവരം മൈസറ ഖദീജ ബീവിയെ അറിയിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഷാമിലേക്കുള്ള ഈ കാഫിലയിലും മൈസറയുണ്ട്. കച്ചവടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും എത്രമാത്രമുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മഹദി മൈസറയോട് പറയുകയുണ്ടായി. കച്ചവടവും കഴിഞ്ഞ് മുത്തു റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിലുള്ള ഖദീജയുടെ കച്ചവട സംഘം മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. യാത്രയിലുടനീളം രണ്ടു മലക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നതും മൈസറ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നു. കച്ചവടത്തിൽ നേടിയ വർദ്ധിച്ച ലാഭവുമായി മുഹമ്മദ് നബിയും സംഘവും ദൂരെ നിന്നും ഖദീജയുടെ അടുത്തേക്ക് വരുന്നത് സ്വന്തം വീട്ടിന്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് കൂട്ടുകാരികൾക്കൊപ്പം ഖദീജ ബീവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെയിൽ കൊള്ളിക്കാതെ മേഘങ്ങൾ തണലേകുന്നത് ഖദീജ ബീവി സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നുമുണ്ട്. മരുഭൂമി കീറിമുറിച്ചു വരിവരിയായി തിരിച്ചു വരുന്ന ഒട്ടകക്കൂട്ടങ്ങൾ മക്കയുടെ മണ്ണിൽ മുട്ടുകുത്തി. മൈസറ വേഗത്തിൽ ഖദീജ ബീവിയുടെ അടുത്തേക്ക് വേഗത്തിൽ തന്നെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ദൃശ്യമായ എല്ലാ നല്ല സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും യാത്രയിലുടനീളം ഞാൻ സാക്ഷിയായ അത്ഭുതങ്ങളെക്കുറിച്ചും പാതിരമാരും പുരോഹിതന്മാരും തന്നോട് പറഞ്ഞതിനെ കുറിച്ചും ഖദീജ ബീവിയുടെ അടുത്തെത്തി അവതരിപ്പിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നു മൈസറയുടെ മനസ്സ്. മക്കയിലേക്ക് തിരിച്ചെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ പോയി കഅബാലയം പ്രദക്ഷിണം ചെയ്ത ശേഷം ഖദീജയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു നിന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ വീട്ടിലെത്തി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഹമ്മദ് നബിയെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചു. യാത്രയനുഭവങ്ങളും കച്ചവടത്തിലൂടെ ലഭിച്ച ലാഭങ്ങളും ഷാമിൽ നിന്ന് മക്കയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന മേത്തരം സാധനങ്ങളും അവയെ സംബന്ധിച്ച വിവരങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹക്ക് കൈമാറി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഖദീജ ബീവി ശ്രദ്ധാപൂർവം കേട്ടു. മക്കയിൽ സുരക്ഷിതനായി തിരിച്ചെത്തിയതിലുള്ള സന്തോഷവും സമാധാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തുണ്ട്. ചെയ്ത കച്ചവടത്തിന്റെ അർഹിച്ച കൂലിയും വാങ്ങി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങുകയാണ് നേരെ പിതൃവിൻ അബൂ താലിബിന്റെ വീട്ടിലേക്ക്. കൺമറയും വരെ ഖദീജ ബീവി പ്രവാചകനിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. കച്ചവടത്തിന്റെ കൂലിയും വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പോയതിനു ശേഷം മൈസറ കാര്യങ്ങൾ മഹദിയോട് വിവരിച്ചു. കച്ചവടത്തിലുടനീളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കണ്ട ഉന്നത സ്വഭാവ മൂല്യങ്ങളെല്ലാം മൈസറ ഖദീജ ബീവിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നബിയെ കുറിച്ച് പറയുമ്പോൾ മൈസറ വല്ലാതെ വാചാലനാവുന്നു. മുഹമ്മദ് സത്യസന്ധനാണ്, നല്ല സ്വഭാവത്തിനുടമയാണ്, ആരോടും പരുഷമായി പെരുമാറിയിട്ടില്ല, കച്ചവടത്തിൽ അതിസമർത്ഥനാണ്, അസാമാന്യ ബുദ്ധിശക്തിയുള്ളവനാണ്, അങ്ങേയറ്റം വിനയാന്വിതനാണ്. സാധാരണയായി ആളുകൾ കച്ചവടത്തിൽ ചെയ്യുന്ന പോലെ സാധനങ്ങളുടെ കുറവുകളൊന്നും മറച്ചു വെച്ചിട്ടില്ല. ചരക്കുകൾ വിറ്റുതീർക്കാൻ ഒരു കളവും പറഞ്ഞിട്ടില്ല, ഒരു ചരക്കും പൂഴ്ത്തിവെച്ചിട്ടില്ല. എല്ലാ ന്യൂനതകളും തുറന്നു പറഞ്ഞിട്ട് തന്നെയാണ് കച്ചവടം നടത്തിയത്. എന്നിട്ട് പോലും ജനം എല്ലാം വാങ്ങിക്കൊണ്ടുപോയി, ഒന്നും ബാക്കിയായില്ല. വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു അന്യപ്പെണ്ണിന്റെ മുഖത്ത് പോലും മുഹമ്മദ് നോക്കിയിട്ടില്ല. ഇതൊക്കെ കേട്ട ബീവിക്ക് വളരെയധികം സന്തോഷമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന വഴിയെല്ലാം രണ്ട് മലക്കുകൾ അദ്ദേഹത്തിന് തണലിട്ട് കൊടുക്കുന്നു. പൊരിവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊള്ളിക്കാതെ മേഘം കാവൽ നിൽക്കുന്നു. മരങ്ങളും കൊമ്പുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണലേകുന്നു. മൈസറ വീണ്ടും തുടരുകയാണ്. ഒരു സംഭവം ഉണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിനടിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു ജൂത പണ്ഡിതൻ എന്നോട് ചോദിച്ചു, ആ മനുഷ്യൻ അനാഥനും നിരക്ഷരനുമാണോ? അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മക്കാ പർവ്വത നിരകളിൽ നിന്നും ഒരു നിരക്ഷരനായ ദൈവദൂതൻ വരാൻ സമയമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൽ ചില ലക്ഷണങ്ങൾ ഞാൻ കാണുന്നു. നബിമാർക്കല്ലാതെ മറ്റൊരാൾക്കും മരങ്ങൾ ഇതേപോലെ തണലിടാറില്ല. മൈസറയുടെ വിവരങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു.
പോകുന്ന വഴിയിലെല്ലാം രണ്ടു മലക്കുകൾ മുഹമ്മദിന് തണലിട്ട് കൊടുത്തതും പൊരുവയിൽ കൊള്ളിക്കാതെ മേഘം കാവൽ നിന്നതും മരങ്ങളും കൊമ്പുകളും തണലേകിയതും നസ്തൂറ എന്ന പുരോഹിതൻ മുഹമ്മദിൽ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ ദർശിച്ചതും മുഹമ്മദ് ദൈവത്തിന്റെ വരാനിരിക്കുന്ന പ്രവാചകനാണെന്ന് അദ്ദേഹം പറഞ്ഞതും വഴിയിൽ വെച്ച് പല പാതിരിമാരും ഇദ്ദേഹം നബിയാണോ എന്ന് ചോദിച്ചതുമെല്ലാം മൈസർ ഖദീജ ബീവിയോട് വിശദീകരിക്കുകയാണ്. ഇതൊക്കെ ഖദീജ ബീവി സാഗൂദം കേൾക്കുന്നു. മൈസറയുടെ ഈ വിവരണങ്ങളൊക്കെ പിതൃവ്യപുത്രനായ വറഖത്ത് ബിൻ നൗഫലിനെ മഹദ് അറിയിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദിൽ ഒരു ദിവ്യ വെളിപാടിന്റെ സാധ്യതയെ കുറിച്ച് വറഖത്ത് ഖദീജയെ അറിയിച്ചുമിരുന്നു. മൈസറ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ മുഹമ്മദ് ഈ സമൂഹത്തിലേക്കുള്ള നബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കാലവുമാണ് എന്നാണ് വറഖത്ത് മറുപടി കൊടുത്തത്. വർഷങ്ങൾക്ക് മുമ്പ് കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് ഒരു ജൂതൻ വിളിച്ചു പറഞ്ഞ സംഭവവും ഖദീജ തന്നെ കണ്ട മറ്റൊരു സ്വപ്നവും ഖദീജ ബീവിയുടെ മനസ്സിലേക്ക് തിരിച്ചെത്തി. അതിപ്രകാരമായിരുന്നു. റജബ് മാസത്തിലെ ഓരോ ഒരാഘോഷ ദിവസം മക്കയിലെ സ്ത്രീകളൊക്കെ കഅബാലയത്തിന്റെ സമീപത്തിരിക്കുകയായിരുന്നു. യുവതികളും വൃദ്ധകളുമായ സ്ത്രീകളും അവരിലുണ്ട്. ആഘോഷ ദിവസങ്ങളിൽ കഅബാലയത്തിനുള്ളിലെ ഹുബുൽ എന്ന പ്രധാന ബിംബത്തെയും പുറത്തുള്ള മറ്റു ബിംബങ്ങളെയും സന്ദർശിക്കാതെ അവരൊന്നും മടങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോഴതാ ഒരു യഹൂദിയായ പുരുഷൻ കഅബാലയത്തിനടുത്തുകൂടെ നടക്കുന്നു. ഈ സ്ത്രീകളൊക്കെ ബിംബങ്ങളെ ആദരവോടെയും ഭക്തിയോടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ആ മനുഷ്യൻ പുഞ്ചിരിച്ചു. ആ സ്ത്രീകളിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മക്കക്കാരായ സ്ത്രീകളെ, നിങ്ങളിലേക്ക് ഒരു വാഗ്ദത്ത പ്രവാചകൻ വരാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ആ പ്രവാചകന്റെ പത്നീപദം അലങ്കരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അപരിചിതനായ ആ മനുഷ്യന്റെ സംസാരം കേട്ട അവരൊക്കെയും അമ്പരന്നു. അവരൊക്കെ പരസ്പരം നോക്കി. ഈ മനുഷ്യൻ ആരാണെന്നും ഇദ്ദേഹം പറയുന്നതിന്റെ പൊരുൾ എന്താണെന്നും പരസ്പരം ചോദിച്ചു. അതിലൊരുവൾ പറഞ്ഞു, നമ്മെ പരിഹസിക്കാനും നമ്മുടെ ദൈവങ്ങളെ ചീത്ത പറയാനുമാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. തുടർന്ന് സ്ത്രീകളെല്ലാം ആ മനുഷ്യനെ കല്ലെറിയാനും ചീത്ത പറയാനും തുടങ്ങി. എന്നാൽ ഖദീജ ബീവി അദ്ദേഹത്തെ കല്ലെറിയാതെ അവിടെ തന്നെ ഇരുന്നു. ആ മനുഷ്യൻ പറയുന്നത് ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നുകയും പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കല്ലെറിയാൻ അവരുടെ മനസ്സ് അവരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഖദീജ ബീവി കണ്ട സ്വപ്നമാണിത്. ഒരിക്കൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മക്കയിലെ ആകാശത്തു നിന്നും ഒരു വലിയ സൂര്യൻ തന്റെ വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സൂര്യന്റെ പ്രകാശം വീട്ടിലും പരിസരങ്ങളിലും വ്യാപിക്കുന്നു. ഉറക്കിൽ നിന്നും അവർ ഞെട്ടിയുണർന്നു. നേരെ വറക്കത്തിന്റെ വീട്ടിലേക്ക് പോയി താൻ കണ്ട സ്വപ്നം വിവരിച്ചു കൊടുത്തു. വാഗ്ദത്ത പ്രവാചകന്റെ അടയാളമായിരുന്നു ആ സൂര്യൻ. ആ സൂര്യന്റെ ഇറക്കമെന്നത് താൻ ആ പ്രവാചകനോടൊപ്പം കഴിയുമെന്നതായിരുന്നു. ആ മനുഷ്യന്റെ പത്നീപദം അലങ്കരിക്കാൻ തനിക്കു തന്നെ അർഹതയുണ്ടാകുമെന്നും തന്റെ വീട്ടിലേക്ക് ആ സൂര്യൻ ശരിക്കും വരുമെന്നും അവർ മനസ്സിൽ കണ്ടു. യാത്രയിൽ നബി തിരുമേനിയിൽ ദൃശ്യമായ ഉന്നത സ്വഭാവങ്ങളെ കുറിച്ച് മൈസറ വിശദീകരിച്ചത് മഹദിയുടെ മനസ്സിൽ മായാതെ കിടന്നു. താൻ അന്വേഷിച്ചത് കണ്ടെത്തിയ പോലെ അവർക്ക് തോന്നി. മുഹമ്മദിനെ പറ്റി കേട്ട കാര്യങ്ങളും നേരിൽ കണ്ടപ്പോൾ മനസ്സിലായ സ്വഭാവ വിശുദ്ധിയും ബീവിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. സഹോദരി ഹാലയിൽ നിന്നും അവർ തിരുമേനിയെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ട്. ആടുമേക്കാൻ പോവുകയും എന്നിട്ട് ആടുകളെ ഒരെണ്ണം കുറയാതെ തിരിച്ചു കൊടുത്ത മുഹമ്മദിനെ പറ്റി ബീവിയോട് ഹാല പറയാറുണ്ടായിരുന്നു. സ്ത്രീയുടെ അടുത്തുപോയി ആടുകളെ മേച്ചതിന്റെ കൂലി വാങ്ങാൻ നാണിച്ച മുഹമ്മദിന്റെ സ്വഭാവത്തെ കുറിച്ചും ഹാലയിൽ നിന്നും അവർ കേട്ടിരുന്നു. ഇത്രയും ഉന്നത സ്വഭാവ ഗുണങ്ങളുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തനിക്ക് കിട്ടണമെന്ന് മഹദിയവർകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആഗ്രഹിച്ചു. കല്യാണാലോചനക്കായി ബീവി തുനിഞ്ഞു. തന്റെ വിവാഹാഭ്യർത്ഥന മുഹമ്മദ് സ്വീകരിക്കുമോ? മുഹമ്മദാണെങ്കിൽ ചെറുപ്പക്കാരൻ, ഞാനാണെങ്കിൽ ബാപ്പ മരണപ്പെട്ട അനാഥ, കല്യാണം കഴിച്ച രണ്ടു ഭർത്താക്കന്മാരും മരണപ്പെട്ട വിധവ, തീർത്തും ഒറ്റപ്പെട്ടവൾ. ആദ്യ ഭർത്താക്കന്മാരിൽ രണ്ടു മൂന്ന് കുട്ടികളുമുണ്ട്. വയസ്സാണെങ്കിൽ 45 മഹദിയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്ക. എങ്കിലും കല്യാണം നടക്കുമെന്ന് തന്നെ ബീവിയുടെ മനസ്സ് പറയുന്നു. ഓമനിക്കാൻ ബാപ്പ വേണം. എന്നാൽ ബാപ്പ ജീവിപ്പില്ല. ആ ബാപ്പയെ കണ്ടിട്ട് പോലുമില്ല. ബാപ്പയെ കണ്ടിട്ടുണ്ടെങ്കിലും ബാപ്പ അന്തിവിശ്രമം കൊള്ളുന്ന ഖബർ കണ്ട് പൊന്നുമ്മയുടെ കൂടെ തിരിച്ചു വരുമ്പോൾ ആ പൊന്നുമ്മയും വഴിയിൽ മരിച്ചു വീണു. ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം സംരക്ഷിച്ച വല്യാപ്പ അബ്ദുൽ മുത്തലിബും ജീവിപ്പില്ല. തീർത്തും അനാഥബാലൻ. എളാപ്പയുടെ മക്കളോടൊപ്പം എളാപ്പയുടെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. തന്റെ കൂട്ടുകാരി നഫീസയോടായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മോഹം മഹദി തുറന്നു പറഞ്ഞത്. എല്ലാം തുറന്നു പറഞ്ഞിരുന്ന എളാപ്പാന്റെ മകൻ വറക്കത്തിനോട് മുഹമ്മദിനോടുള്ള ഇഷ്ടം തൽക്കാലം രഹസ്യമാക്കി വെച്ചു ബീവി. മുഹമ്മദ് നബിയുടെ മനസ്സറിയുവാൻ നഫീസയെ പറഞ്ഞു വിടുന്നു. തന്റെ ആഗ്രഹം മുഹമ്മദ് നബിയെ അറിയിക്കാൻ നഫീസയോട് പറയുന്നു. ഖദീജയും മുഹമ്മദ് നബിയും കല്യാണം കഴിച്ചു കാണാൻ നഫീസയ്ക്കും ആഗ്രഹമാകുന്നു. കല്യാണം കഴിപ്പിച്ചേ അടങ്ങൂ എന്ന് നഫീസയും തീരുമാനമെടുക്കുന്നു.
പ്രവാചകനോട് നഫീസ സംസാരിക്കുകയാണ്. പ്രവാചകന്റെ മനസ്സ് നഫീസ വായിച്ചെടുക്കുകയാണ്. എനിക്കാര് പെണ്ണു തരാൻ? ഞാൻ അനാഥനല്ലേ? സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്ത എന്നെ ഭർത്താവായി ആര് സ്വീകരിക്കും? അതേ, തീർത്തും പരമദരിദ്രൻ. എനിക്കൊരു പെണ്ണിനെ ആര് കെട്ടിച്ചു തരാൻ? പ്രവാചകൻ നഫീസയോട് പറഞ്ഞു, മക്കയിലെ കച്ചവടക്കാരെയും ഉന്നത സ്വഭാവ മൂല്യമുള്ള ഖദീജ താങ്കളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നഫീസ വിഷയം അവതരിപ്പിക്കുന്നു. ഹുവൈലിദിന്റെ മകളായ ഖദീജയെ പറ്റിയാണോ താങ്കൾ ഈ പറയുന്നത് നഫീസ? അതെ, മക്കയിലെ കുലീനയായ കച്ചവടക്കാരിയായ ഖദീജ പിതാവിന്റെ സ്ഥാനത്തുള്ള മൂത്താപ്പയുമായും എളാപ്പമാരുമായും അന്വേഷിക്കണം, വിഷയം സംസാരിക്കണം. നഫീസയ്ക്ക് മറുപടി കൊടുത്തു. അതിനിടയിൽ ഖദീജ ബീവിയും മുഹമ്മദ് നബിയും കല്യാണത്തിനായുള്ള പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നു. പരസ്പരം സംസാരിക്കുന്നു. അവർ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയുന്നു. ഖദീജയുടെ ആഗ്രഹം അറിയിക്കാൻ നഫീസ അബൂ ത്വാലിബിനെ കാണാനെത്തുന്നു. തോഴിയെ ബീവി വിളിച്ചു, കാര്യമെല്ലാം അറിയിച്ചു, മാനിന അബൂ താലിബിന്റെ അരികിലയച്ചു, അരികിലയച്ചു. കവി പാടിയത് എത്ര സുന്ദരമാണ്! ഖദീജയോടുള്ള ആഗ്രഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിനോട് അവതരിപ്പിക്കുന്നു. ഒപ്പം മറ്റ് എളാപ്പമാരായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസു ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെയും കൂടി കാര്യമറിയിക്കുന്നു. കല്യാണത്തിന് എല്ലാവർക്കും സന്തോഷവും സമ്മതവുമാണ്. നൂറുവട്ടം സമ്മതം. കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ്. കാര്യമാബൂ താലിബിനും സമ്മതമാണ്. മഹദിയുടെ ഭാഗത്ത് നിന്ന് വറക്കത്ത് ബിൻ ഔഫലിനും ഈ വിവാഹത്തിന് വളരെയധികം സന്തോഷവും സമ്മതവും. എളാപ്പ അംറു ബിൻ സഅദിന് ആദ്യം വിസമ്മതമുണ്ടായി. ദരിദ്രനായ മുഹമ്മദിനേക്കാൾ എത്രയോ സമ്പന്നരെ ഖദീജയ്ക്ക് കിട്ടും എന്നായിരുന്നു അംറിന്റെ ചിന്ത. പിന്നീട് അദ്ദേഹവും സമ്മതിച്ചു. ഇനി മക്കയിലെ അൽ അമീനും ആ മക്കയിലെ തന്നെ ത്വാഹിറയും ഒരുമിക്കാൻ പോവുകയാണ്. വിശ്വസ്തതയും വിശുദ്ധിയും ഒന്നാവാൻ ഒരുങ്ങുകയാണ്. അമാനത്തും ത്വഹാറത്തും കൂടിച്ചേരാൻ പോവുകയാണ്. ഷാമിൽ നിന്ന് മടങ്ങിയിട്ട് അപ്പോഴേക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ടേയുള്ളൂ. രണ്ടുപേരുടെയും പിതാക്കന്മാർ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അബൂ താലിബും ഹംസ റളിയല്ലാഹു അൻഹു എന്നിവർ തിരുമേനിയുടെ ഭാഗത്ത് നിന്ന് കാരണവന്മാരുടെ റോളിൽ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പിതൃവ്യൻ അംറു ബിൻ അസദും പിതൃവ്യൻ വറക്കത്ത് ബിൻ നൗഫലുമാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നു. തീയതിയും തീരുമാനമാവുന്നു. ഇന്ന് മംഗല്യനാളാണ്. മന്നവന്റെ കൽപ്പനയാലുള്ള മംഗല്യനാൾ, ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ മംഗല്യം, ദൈവം തമ്പുരാൻ തീരുമാനിച്ചുറപ്പിച്ച മംഗല്യം, അവന്റെ സംരക്ഷണത്തിലും മേൽനോട്ടത്തിലുമുള്ള മംഗല്യം. രണ്ട് അനാഥകൾ തമ്മിലാണ് മംഗല്യം. രണ്ടുപേരും ഉന്നത തറവാട്ടുകാരാണ്. വിവാഹ സുദിനത്തിൽ ഒരുമിച്ചുകൂടിയവരെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് സ്തുതിച്ചുകൊണ്ടുള്ള പ്രസംഗം അബൂ താലിബ് നടത്തുന്നു. അതിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു, അള്ളാഹുവിന് സ്തുതി, അവൻ ഇബ്രാഹീമിന്റെ സന്തതി പരമ്പരയിൽ ഇസ്മായിലിന്റെ വിത്തിൽ മുഇദ്ദിന്റെ തറവാട്ടിൽ നിന്നും മുള്ളിറിന്റെ ഘടകത്തിൽ നിന്നുമായി ഞങ്ങളെ ആവിർഭവിച്ചവനാണവൻ. അവൻ ഞങ്ങളെ പുണ്യഭവനത്തിന്റെ ഭരണാധികാരികളാക്കി, ഞങ്ങളെ ജനങ്ങൾക്കുള്ള വിധികർത്താക്കളുമാക്കി, ഞങ്ങൾക്കതിനെ ഒരു സുരക്ഷിത ഭവനവും നിർഭയ സങ്കേതവും ആക്കി തന്നു. ബുദ്ധി വൈഭവം കൊണ്ടോ സാമർഥ്യം കൊണ്ടോ പദവിയും മാന്യതയും കൊണ്ടോ ഖുറൈശികളുടെ കൂട്ടത്തിൽ മുഹമ്മദിനോട് കിടപിടിക്കാവുന്ന ഒരു ചെറുപ്പക്കാരനുമില്ല. അത്രയ്ക്ക് ഉന്നതനായ ചെറുപ്പക്കാരനാണ് മുഹമ്മദ്. ഇനി സമ്പത്തിന്റെ കാര്യത്തിൽ അവൻ അല്പം പിന്നിലാണ്. എന്നാൽ സമ്പത്ത് കേവലം നീങ്ങിപ്പോകുന്ന തണലുപോലെയാണ്, അല്ലെങ്കിൽ തിരിച്ചു നൽകേണ്ട ഒരു വായ്പയുമാണ്. ഇന്ന് സമ്പത്തുള്ളവൻ നാളെ ദരിദ്രനായേക്കാം, ഇന്നത്തെ ദരിദ്രൻ നാളെ സമ്പന്നനായേക്കാം. ലോകം അങ്ങനെയാണ്. അല്ലാഹുവാണേ, ഇതിനെല്ലാം പുറമെ ഇവന് മഹത്തായ ഒരു വർത്തമാനവും ഉന്നതമായ ഒരു പദവിയും വരാനിരിക്കുന്നുണ്ട്. മുഹമ്മദിന്റെ കുടുംബ ബന്ധം നിങ്ങൾക്കൊക്കെ അറിയാം. അവനിതാ ഹുവൈലിദിന്റെ മകൾ ഖദീജയെ വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നു. ഹുവൈലിദിന്റെ മകൾ ഖദീജ മുഹമ്മദിനെയും ആഗ്രഹിക്കുന്നു. മുഹമ്മദ് ഖദീജയ്ക്ക് 500 ദിർഹം മഹറായി നൽകുകയും ചെയ്യുന്നു. വേറെ ചില റിപ്പോർട്ടിൽ ഇതും കൂടിയുണ്ട്, അള്ളാഹു ഞങ്ങളുടെ ഈ നാട്ടിന് ശ്രേഷ്ഠതയും മറ്റു അനുഗ്രഹങ്ങളും നൽകി. എല്ലാ വിദൂര ദിക്കുകളിൽ നിന്നും ഇവിടേക്ക് ആഹാര പദാർത്ഥങ്ങൾ വന്നണയുന്നു. അള്ളാഹുവിനാണ് സ്തുതി. നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവൻ തന്നെയാണ്. കുടുംബ ബന്ധം പുലർത്താൻ അവൻ കൽപ്പിച്ചു. അങ്ങനെയാണ് തലമുറകൾ വ്യാപിക്കുക. അബൂ താലിബിന്റെ പ്രസംഗം കഴിഞ്ഞയുടനെ ഖദീജ ബീവിയുടെ പിതൃവ്യപുത്രനായ വറക്കത്ത് ബിൻ നൗഫൽ എഴുന്നേറ്റ് നിന്നു. അബൂ താലിബ് പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. അബൂ താലിബ് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ തന്നെയാണ് എല്ലാവിധ സ്തുതിയും. ആരും ആരുടെയും ശ്രേഷ്ഠതയെ കുറിച്ച് കുറച്ചു കാണുന്നില്ല.
കുറൈശികളെ, നിങ്ങൾക്കൊക്കെയും ഈ കല്യാണത്തിന് സാക്ഷികളാണ്. ഞാനിതാ മുഹമ്മദ് ബിൻ അബ്ദുള്ളക്ക് ഖദീജ ബിൻ ഹുവൈലിദിനെ ഇണയാക്കി കൊടുക്കുന്നു. പിന്നീട് അംറ് ബിൻ അസദും സംസാരിക്കട്ടെ എന്ന് അബൂ താലിബ് ആവശ്യപ്പെടുകയും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു: മുഹമ്മദ് ബിൻ അബ്ദുള്ളക്ക് ഖദീജ ബിൻ ഹുവൈലിദിനെ ഇണയാക്കി കൊടുക്കുന്നതിന് നിങ്ങളെക്കാളും സാക്ഷി. പ്രവാചകൻ ഇത് സ്വീകരിക്കുകയും അവിടെയുണ്ടായിരുന്ന കുറൈശികളൊക്കെ ഇതിന് സാക്ഷികളാവുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഈ കല്യാണത്തിന് സാക്ഷിയായവരിൽ പെട്ടവരാണ്. അതോടെ നിക്കാഹും നടന്നു. അതോടെ മുഹമ്മദ് നബിക്ക് ഖദീജയും ഖദീജക്ക് മുഹമ്മദ് നബിയും സ്വന്തമായി. അവർ പുതു ദാമ്പത്യ ജീവിതം ആരംഭിക്കാൻ പോകുന്നു. അന്ന് ഖദീജ ബീവിക്ക് 40ഉം നബിക്ക് 25ഉം വയസ്സായിരുന്നു പ്രായം. മരണപ്പെട്ടുപോയ അനുജന്റെ മകൻ പുതിയാപ്പിളയാകുന്നത് മൂത്താപ്പ അബൂ താലിബിനും ഇക്കയുടെ മകൻ പുതിയാപ്പിളയാകുന്നത് എളാപ്പമാരായ ഹംസയ്ക്കും അബ്ബാസും റളിയല്ലാഹു അൻഹുമ മനം നിറയെ കണ്ട് സന്തോഷിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹമൂല്യമായിട്ട് നൽകിയത് 20 പെൺ ഒട്ടകങ്ങളെയാണ്. 500 ദിർഹത്തിന്റെ വെള്ളിയാണെന്നും രണ്ടഭിപ്രായമുണ്ട്. നിക്കാഹിന് മുനിർ കുടുംബത്തിലെയും ബനു ഹാഷിം കുടുംബത്തിലെയും നേതാക്കന്മാരുൾപ്പെടെ കുറേ ആളുകൾ സാക്ഷിയായി. അന്നത്തെ അറേബ്യൻ ആചാര ആഘോഷങ്ങളോടെ തന്നെ കല്യാണം നടന്നു. ഒട്ടകത്തെ അറുത്തുകൊണ്ട് കല്യാണ സദ്യയും നടത്തി. ഖദീജ ബീവിയുടെ വീട്ടിൽ വെച്ചാണ് സദ്യ നടത്തപ്പെട്ടത്. ചരിത്രം നമുക്ക് ഇപ്രകാരമാണ് പറഞ്ഞു തരുന്നത്: 200 പേർ വിവാഹത്തിൽ സംബന്ധിച്ചു. വിവാഹാഘോഷം കേമമായി തന്നെ കൊണ്ടാടി. മക്ക മുഴുവൻ ഈ കല്യാണത്തിൽ സന്തോഷിച്ചു. കുട്ടികളും വലിയവരും കൈമുട്ടി പാട്ടുപാടി. എല്ലാം അന്നത്തെ അറേബ്യൻ രീതിയിൽ തന്നെയാണ്. നബിയുടെ പോറ്റമ്മയായ ഹലീമയുടെ റളിയല്ലാഹു അൻഹ സാന്നിധ്യവും കല്യാണത്തിനുണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. തന്റെ അമ്മിഞ്ഞപ്പാൽ നുകർന്ന് തന്റെ കൈത്തണ്ടയിൽ വെച്ച് തലോലിച്ച് താൻ പോറ്റി വളർത്തി വലുതാക്കിയ തന്റെ വളർത്തുമോൻ 20 ശേഷം മക്കയിലെ വിശിഷ്ടയായ ഖദീജയെ നിക്കാഹ് ചെയ്ത് സ്വന്തമാക്കുന്നത് കണ്ട് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മനം നിറഞ്ഞ് സന്തോഷിച്ചു പോയിട്ടുണ്ടാവും. കല്യാണത്തിന് സാക്ഷികളായ ഹലീമ ബീവിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയാണ് ഖദീജ ബീവി തിരിച്ചയത്തത്. കല്യാണ ശേഷവും ഇടയ്ക്കിടയ്ക്ക് വളർത്തുമോനെയും സഖിയെയും കാണാൻ ഹലീമ എത്താറുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോഴെല്ലാം ഖദീജ ബീവി അവർക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ടായിരുന്നു. ഏതാനും ദിവസത്തിന് ശേഷം അബൂ താലിബിന്റെ വീട്ടിൽ നിന്നും മഹദിയുടെ വീട്ടിലേക്ക് താമസം മാറി. ഉമ്മയും സഹോദരിയും ഇല്ലാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഉമ്മയുടെ സ്ഥാനവും സഹോദരിയുടെ സ്ഥാനത്തുമായി. ദരിദ്രനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തോടെ സമ്പന്നനായി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട കാര്യങ്ങൾ പ്രവാചകൻ തന്നെ നോക്കി നടത്തി. കല്യാണം മുടക്കികളും തുരപ്പൻ പണിയെടുക്കുന്നവരും അന്നുമുണ്ടായിരുന്നു. വിവാഹരാത്രിയിൽ അബൂജഹലും പ്രമാണിമാരും പറഞ്ഞു: അനാഥനും ദരിദ്രനുമായ മുഹമ്മദിനെ മാത്രമേ ഖദീജയ്ക്ക് കിട്ടിയുള്ളോ? ഇതറിഞ്ഞ ഖദീജ ബീവി അവരെയെല്ലാം ഒരു സദ്യക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു: മക്കക്കാരെ, നിങ്ങൾ സാക്ഷി. എന്റെ മുഴുവൻ സ്വത്തും ഞാനിതാ മുഹമ്മദിന് നൽകുന്നു. ഇപ്പോൾ അദ്ദേഹമാണ് കോടീശ്വരൻ. ഞാനാണ് പാവപ്പെട്ടവൾ. അത് കേട്ട് പ്രമാണിമാർ വായ അടക്കി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അല്ലുഹായിലെ അവൻ നിന്നെ ദരിദ്രനായി കണ്ടു, എന്നിട്ട് അവൻ സമ്പന്നനാക്കി എന്ന പരാമർശം ഇതാണ് സൂചിപ്പിക്കുന്നതും. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 10-15 വർഷത്തിനിടയിൽ തന്നെ 6 കുട്ടികൾ അവർക്ക് ജനിച്ചു. മൂത്തത് ഖാസിം, പിന്നെ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുള്ള റളിയല്ലാഹു അൻഹും. മൂത്ത പുത്രൻ ഖാസിമിന്റെ പേരിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ ഖാസിം എന്നറിയപ്പെട്ടത്. ആൺമക്കളെല്ലാം ശൈശവത്തിലെ മരിച്ചുപോയി. പെൺമക്കളെല്ലാം ഇസ്ലാമിലെത്തുകയും മുസ്ലിങ്ങളാവുകയും ഹിജ്റ പോവുകയും ചെയ്തു. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ എല്ലാവരും അവിടുത്തെ ജീവിതകാലത്ത് തന്നെ ഇഹലോകം വെടിഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് 6 ശേഷവുമായിരുന്നു. റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെയും വിവാഹം ചെയ്തത് അബൂലഹബിന്റെ മക്കളായ ഉത്തുബത്തും ഉത്തൈബത്തുമാണ്. ഇസ്ലാം വിരോധികളായതുകൊണ്ട് ആ ബന്ധങ്ങൾ തുടർന്നു പോയില്ല. അബൂലഹബ് മക്കളെ കൊണ്ട് വിവാഹമോചനം ചെയ്യുകയായിരുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു റുഖയ്യ ബീവിയെ വിവാഹം ചെയ്തത്. അസുഖത്തെ തുടർന്ന് റുഖയ്യ ബീവി മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇരട്ട പ്രകാശമുള്ളവൻ എന്നർത്ഥം വരുന്ന ദുന്നൂറൈൻ എന്ന പേരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത്. മറ്റൊരു മകൾ സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അബുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബുൽ ആസ് ആദ്യഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കാത്തതിനാൽ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവും കല്യാണം കഴിച്ചു.
പ്രവാചകന്റെയും മഹദിയുടെയും ദാമ്പത്യം തുടർന്നുകൊണ്ടിരുന്നു. ഒപ്പം കച്ചവടവും. ആരിലും അസൂയ ഉളവാക്കുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത്. നബിയിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രത്യേകതയുള്ളത് അന്നേ മഹദി മനസ്സിലാക്കിയിരുന്നു. അവിടുന്ന് കാണുന്ന സ്വപ്നങ്ങൾ ബീവിയോട് പറയും. സ്വപ്നങ്ങളിൽ അധികവും പിന്നീട് പുലരുന്നതും മഹദി കണ്ടു. പ്രായം 40 നബി തങ്ങൾക്ക് ഏകാന്ത ജീവിതത്തിന് താല്പര്യമായി. എന്തോ ഒരു തരം ആത്മീയദാഹം പ്രവാചകന് അനുഭവപ്പെടുന്നത് പോലെ ജബലന്നൂരിലെ ഹിറാ ഗുഹയിൽ ഏകനായി ധ്യാനമിരിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ പ്രവാചകൻ കഅബാലയത്തിന്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും മോചനം ആഗ്രഹിച്ചായിരിക്കണം ധ്യാന നിമഗ്നനായിരിക്കാൻ ഹിറാ ഗുഹയിലേക്ക് പോയത്. മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികതകളിലും അശ്ലീലതകളിലും ആഭാസങ്ങളിലും മനന്നൊന്തായിരിക്കണം അദ്ദേഹം മലകയറിപ്പോയത്. മർദ്ദിതന് നീതി കിട്ടാതിരിക്കുന്നതും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്നതും അദ്ദേഹം കണ്ടിട്ടുണ്ടാവണം. കൊള്ളയും കൊള്ളിവെപ്പും കളവും വഞ്ചനയും കണ്ടു മടുത്തിട്ടുണ്ടാവണം അദ്ദേഹം. ഏകദൈവാരാധനയ്ക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിനകത്തും പുറത്തും 100 പ്രതിമകൾ പ്രാർത്ഥിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാവണം. ജനങ്ങൾ ആൺപെൺ വ്യത്യാസമില്ലാതെ പ്രദക്ഷിണം ചെയ്ത് കഅബാലയം അപമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവണം. മക്കയിൽ നിന്നും ഏകദേശം 4-5 km ദൂരമുണ്ട് ജബലന്നൂറിലേക്ക്. നബിതങ്ങൾ വരാത്ത ദിവസങ്ങളിൽ വിശുദ്ധ കഅബാലയത്തിന്റെ ഓരത്തുള്ള വീട്ടിൽ നിന്നും അവിടേക്ക് ഭക്ഷണവുമായി 55 പ്രായമുള്ള ആ ഉമ്മ മലകറുമായിരുന്നു. ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന 40 സ്വന്തം ഭർത്താവിന് വെള്ളപ്പാത്രവും ഭക്ഷണപ്പൊതിയുമായി കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഒട്ടക പുറത്തേറി പർവ്വതത്തിന്റെ ചുവട്ടിലെത്തുകയും അവിടെ നിന്നങ്ങോട്ട് പർവ്വത മുകളിലേക്ക് നടന്നു കയറുകയും ചെയ്യുന്ന 55 ഹദീജ റളിയല്ലാഹു അൻഹ. സഹായത്തിന് പോലും അവർ ആരെയും കൂട്ടിയില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ലാഞ്ഞിട്ടല്ല. വല്ല വേലക്കാരിയെയും പറഞ്ഞയക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. അതിനു പറഞ്ഞ കാരണം, എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കണം. ഇന്ന് പടവുകൾ ഉണ്ടാക്കിയിട്ടും ആ മല കയറാൻ ആരോഗ്യമുള്ളവർക്ക് പോലും 1 മണിക്കൂറിലധികം വേണം. അപ്പോൾ വിശ്വാസികളുടെ ആ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു കാണും, എത്രമാത്രം അവർ നബിയെ സ്നേഹിച്ചു കാണും. പതിവ് പോലെ അന്നും പ്രവാചകൻ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായി. പെട്ടെന്ന് ഒരശരീരി ചക്രവാളത്തിൽ ജിബ്രീൽ അലൈഹിസലാം നബിയെ ചേർത്ത് മുറുകെ പിടിച്ചു വായിക്കുക എന്ന ജിബ്രീലിന്റെ കൽപ്പന. എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന നിരക്ഷരനായ പ്രവാചകന്റെ പേടിച്ചരണ്ട മറുപടി. വീണ്ടും പ്രവാചകനെ മുറുക്കി പിടിച്ചു അതേ കൽപ്പന, അതേ മറുപടിയും. 3 അതേ കൽപ്പനയും അതേ മറുപടിയും. പിന്നീട് ജിബ്രീൽ അലൈഹിസലാം വായിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റുപറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുകല്ലക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. ഒട്ടിപ്പിടിക്കുന്ന പിണ്ടത്താൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു, തൂലിക കൊണ്ട് പഠിപ്പിച്ചവൻ. അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസലാം ഓതിത്തന്ന ദിവ്യ സന്ദേശത്തിന്റെ ഭാരത്താൽ ശരീരം വിറച്ചു. ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടു. പേടിച്ചരണ്ട് ഹിറയിൽ നിന്നും താഴേക്കിറങ്ങി വീട്ടിലെത്തി സംഭവിച്ചതൊക്കെയും പ്രിയതമയ്ക്ക് വിവരിച്ചു കൊടുത്തു. വിറയാർന്ന സ്വരത്താൽ പ്രവാചകൻ ഖദീജയോട് പറഞ്ഞു, എന്നെ പുതപ്പിട്ട് മൂടൂ. സമ്മിലൂനിയ ഖദീജ, അങ്ങയുടെ ജീവന് യാതൊരു അപകടവുമില്ല. ദൈവം ഒരിക്കലും അങ്ങേക്ക് പ്രയാസം വരുത്തുകയില്ല. മറ്റുള്ളവർക്ക് ആശ്വാസവും അഭയവുമേകുന്ന അങ്ങയെ ദൈവം തമ്പുരാൻ കൈവിടില്ല. പ്രയാസമുള്ളവരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നു താങ്കൾ. അങ്ങ് ബന്ധുക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നു. ജനങ്ങളുടെ ഭാരങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. പാപങ്ങളെയും അഗതികളെയും സഹായിക്കുന്നു. വഴിയാത്രക്കാർക്ക് ആതിഥ്യമരുളുന്നു. നീതിപൂർവം ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുന്നു. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ആശ്വാസവചനങ്ങൾ ഇങ്ങനെ തുടർന്നു. സ്നേഹനിധിയായ ഭാര്യ സ്നേഹനിധിയായ ഭർത്താവിന് കൊടുക്കുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഗുഡ് സർട്ടിഫിക്കറ്റ്. ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് ഒരൊറ്റ ഭാര്യയും ഒരൊറ്റ ഭർത്താവിനും കൊടുത്തിട്ടുണ്ടാവില്ല. സംഭവിച്ചതിന്റെ യാഥാർത്ഥ്യം അറിയാൻ പിതൃവ്യപുത്രനും വേദപണ്ഡിതനുമായ വറക്കത്ത് ബിനു നൗഫലിന്റെ അടുത്തേക്ക് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ഹീബ്രു ഭാഷയിലും പൂർവ്വവേദങ്ങളിലും ആഴമേറിയ അറിവുള്ള വറക്കത്ത് ബിനു നൗഫലിന് സംഗതി വേഗം തന്നെ പിടികിട്ടി. മുഹമ്മദ് എത്ര ഭാഗ്യവാനാണ്, പേടിക്കാനൊന്നുമില്ല. മോശയുടെ അടുത്ത് വന്ന നാമൂസ് മാലാക തന്നെയാണ് മുഹമ്മദിന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. മുഹമ്മദ് ഇന്നു മുതൽ ദൈവത്തിങ്കൽ നിന്നുള്ള ദൂതനാണ്. ഖുറൈശികൾ അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കും, അവരെന്നെ പുറത്താക്കുകയോ? വറക്കത്തിനോട് പ്രവാചകൻ ചോദിച്ചു, അതെ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദിനെ ഞാൻ പിന്തുണയ്ക്കും. വറക്കത്ത് പറഞ്ഞു നിർത്തി. ഖദീജയ്ക്കും ആശ്വാസമായി. സംഗതി മനസ്സിലായ ഉടനെ ഖദീജ ബീവി നബിയിൽ വിശ്വസിച്ചു.
അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച ആദ്യത്തെ ആളായി വിശ്വാസിയായി ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മാറി. രണ്ടാമതായി വറക്കത്താണ് വിശ്വസിച്ചത്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വറക്കത്ത് ഇഹലോകവാസം വെടിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നീട് പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ചീത്ത വിളികളും ആരോപണങ്ങളും കൂക്കി വിളികളും. പ്രവാചകത്വത്തിന്റെ 7 വർഷം കുടുംബത്തെ ഖുറൈശികൾ ഒന്നാകെ ബഹിഷ്കരിച്ചു. കുടുംബം 3 വർഷത്തോളം ഷിഅബ് അബി ത്വാലിബിൽ റുഖിയയും ഉമ്മു കുൽസും കുട്ടിയായ ഫാത്തിമയും കൂടെയുണ്ട്. ഷിഅബ് അബു താലിബിൽ മക്കളുമായി നബിക്കൊപ്പം നേരാവണ്ണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഖദീജ ബീവി കഴിഞ്ഞു. മിക്ക ദിവസങ്ങളിലും പച്ചിലകൾ തന്നെ ഭക്ഷണം, കുടിക്കാൻ പച്ചവെള്ളവും. കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് ആവശ്യപ്പെട്ടിട്ടും ഭർത്താവിനൊപ്പം കഴിയാനാണ് അവർ ആഗ്രഹിച്ചത്. അറേബ്യയിലെ സമ്പന്നയായിരുന്ന ഖുവൈലിദിന്റെ മകൾക്ക് ഷിഅബ് അബി താലിബിലെ പട്ടിണി സഹിക്കാൻ പറ്റില്ല എന്ന് പ്രവാചകന് തോന്നിയുമിരിക്കണം. എന്നാൽ ഒരു തരത്തിലുള്ള അസഹ്യതയും മഹദി കാണിച്ചില്ല. ഉപരോധം അവസാനിച്ചിട്ട് 6 മാസം പൂർത്തിയായിട്ടില്ല. ആ സമയത്താണ് പ്രവാചകന്റെ സംരക്ഷണം പിതൃവ്യനും അതിലുപരി എല്ലാമെല്ലാമായ അബൂ ത്വാലിബിന്റെ മരണം. അത് പ്രവാചകനെ തീർത്തും ദുഃഖിപ്പിച്ചു. തനിക്കുള്ള ഒരു അവലംബം നഷ്ടപ്പെട്ടു. ഷിഅബ് അബി ത്വാലിബിലെ 3 വർഷക്കാലത്തെ പ്രയാസകരമായ ജീവിതം ഖദീജ റളിയല്ലാഹു അൻഹായെ ആകെ തളർത്തി. മഹദി രോഗശയ്യയിലായി. പ്രിയപത്നിയെ ശുശ്രൂഷിച്ചും പരിചരിച്ചും തൊട്ടടുത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുകൂടി. മരണശയ്യയിൽ കിടക്കുമ്പോഴും മക്കയിൽ പ്രവാചകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോർത്ത് മഹദി. ശത്രുക്കൾ പ്രയാസപ്പെടുത്തുമ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിക്കാൻ ആരാണുണ്ടാവുക വീട്ടിൽ? മകൾ സൈനബ്, ഭർത്താവ് അബുൽ ആസ് ഇതുവരെയും ഇസ്ലാം സ്വീകരിക്കാതെ ഭർത്താവിന്റെ എതിർപക്ഷത്താണല്ലോ ഇപ്പോഴും. മകൾ റുഖിയ റളിയല്ലാഹു അൻഹ പുനർവിവാഹം ചെയ്യപ്പെട്ട് ഭർത്താവായ ഉസ്മാന്റെ കൂടെയാണെങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും ശത്രുക്കളുടെ ഭീഷണിയിൽ തന്നെയാണ്. വിവാഹമോചനം ചെയ്യപ്പെട്ട ഉമ്മു കുൽസൂമിന് ഇതുവരെയും പുനർവിവാഹം നടന്നിട്ടില്ല. ഇളയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാണ്. ആ കൊച്ചുമോളെ പൊന്നുപോലെ നോക്കാൻ മരണശയ്യയിൽ കിടന്ന് പ്രവാചകനോട് പറയുന്നു അവർ. അതെല്ലാം കേട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ മനസ്സ് വീണ്ടും വേദനിച്ചു. മരണം എന്ന യാഥാർത്ഥ്യത്തെ ആർക്കും തന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ. പ്രവാചക ഹബീബിന്റെ ഖൽബായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. കരളിന്റെ കഷ്ണമായിരുന്നു. മഹദിയുടെ വേർപാടിന്റെ ശേഷം ഫാത്തിമ ബീവിയെ വല്ലാതെ താലോലിച്ചിരുന്നു. ഖദീജയുടെ ഖദീജ ബീവിയുടെ അതേ മുഖച്ഛായിയായിരുന്നു ഫാത്തിമ ബീവിക്ക്. ഖദീജ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ കൊടുത്തിരുന്ന സ്നേഹവും ഫാത്തിമ ബീവിക്ക് അങ്ങനെ തന്നെ വാരിക്കോരി നൽകിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അവിടുന്ന് ഫാത്തിമ ബീവിയെ വിളിക്കും, മടിയിലിരുത്തും. ചിലപ്പോൾ മോളുടെ മടിയിൽ തലവെച്ച് കിടക്കും. കുട്ടി കിന്നാരങ്ങൾ കേൾക്കും. അന്നത്തെ ദിവസം നടന്നതൊക്കെയും പഞ്ചാരമോൾക്ക് സ്നേഹനിധിയായ ബാപ്പയും പറഞ്ഞുകൊടുക്കും. ഇടയ്ക്കിടെ അള്ളാഹുവിങ്കിൽ ഒരുക്കി വെച്ച സ്വർഗത്തെക്കുറിച്ച് പ്രിയപത്നിയെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരുന്നു. മരണസമയം അടുത്തിരിക്കുന്നു. മാതാവിന്റെ മരണവേദനയിൽ മനംനൊന്ത് മക്കളെല്ലാം ചുറ്റുമുണ്ട്. കണ്ണീർ വാർത്ത നബിയോടായി അവർ പറഞ്ഞു, നബിയേ, അങ്ങക്ക് അള്ളാഹു നല്ല ഭാര്യമാരെ തരട്ടെ, നല്ല മക്കളെയും തരട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യനില ക്രമേണ മോശമായി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ കിടന്ന് അവർ അവസാനമായി കണ്ണടച്ചു. അള്ളാഹുവിങ്കലിലേക്ക് യാത്രയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഖബറടക്കി. പിതൃവിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഏറെ സ്നേഹിക്കുകയും തന്റെ സന്ദേശത്തെ ആദ്യമായി സത്യമായി അംഗീകരിക്കുകയും അവസാനം വരെ താങ്ങും തണലുമായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപത്നിയുടെ വേർപാട് പ്രവാചകനെ അതീവ ദുഃഖത്തിലാഴ്ത്തി. ദുഃഖം അണപൊട്ടിയൊഴുകി. ചരിത്രത്തിൽ ഈ വർഷം അറിയപ്പെടുന്നത് തന്നെ ദുഃഖവർഷം എന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം വീടും പരിസരവും മൂകമായി. വീട്ടിൽ ദുഃഖം തളം കെട്ടി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദീജ ബീവി മരിച്ചതിനു ശേഷം എല്ലാ രാത്രിയിലും ബീവിയെ ഓർത്ത് പ്രവാചകൻ തേങ്ങിക്കരയുമായിരുന്നു. നബിയുടെയും ഖദീജ ബീവിയുടെയും വീട്ടിലായിരുന്നു ബാലനായ അലി താമസിച്ചിരുന്നത്. അബൂ താലിബിന്റെ വീട്ടിലെ ദാരിദ്ര്യം മൂലം അലിയെ തിരുമേനിയും ജാഫർ റളിയല്ലാഹു അൻഹുവിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത് വളർത്തുകയായിരുന്നു. നബിയുടെയും ഖദീജ ബീവിയുടെയും സംരക്ഷണത്തിൽ വളർന്നതിന്റെ എല്ലാ ഉന്നത സ്വഭാവ ഗുണങ്ങളും അലി റളിയല്ലാഹു അൻഹുവിലും പ്രകടമായിരുന്നു. മഹദി മരണപ്പെട്ടതിനു ശേഷം ഖബറിന് കുറച്ചകലെയായി ഒരു ടെന്റ് നിർമ്മിച്ച് അതിലായിരുന്നു കുറേ നാൾ പ്രവാചകൻ കഴിഞ്ഞത്. മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ അവരെ ഓർക്കാറുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുമൊത്തുള്ള ജീവിതമെന്ന് പ്രവാചക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞ മക്ക പ്രബോധന കാലഘട്ടത്തിൽ തന്റെ ജീവിതാന്ത്യം വരെ വിശ്വാസികളുടെ ഈ മാതാവ് പ്രവാചകർക്ക് താങ്ങും തണലുമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലത്ത് മറ്റാരെയും പ്രവാചകൻ കല്യാണം കഴിച്ചിരുന്നില്ല.
ഖദീജ റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചതുപോലെ പ്രവാചകൻ ഭാര്യമാരിൽ മറ്റേരെയും അനുസ്മരിച്ചിരുന്നില്ല. ഖദീജ ജീവിച്ചിരുന്നെങ്കിൽ, ഖദീജ കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രയാസഘട്ടങ്ങളിൽ അവിടുന്ന് പറയാറുണ്ടായിരുന്നു. പിന്നീട് നബിയുടെ ജീവിതത്തിൽ പല ഭാര്യമാരുമായി പലരും കടന്നുവന്നു. അതിൽ ഒരേയൊരു കന്യകയായിട്ട് ആയിഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വിധവകളോ വിവാഹമോചിതരോ ആയിരുന്നു. പക്ഷേ അവർക്കാർക്കും ഖദീജയുടെ അതേ സ്ഥാനം നബിയുടെ മനസ്സിൽ കിട്ടിയിരുന്നില്ല. ബദറിൽ വെച്ച് മുസ്ലിങ്ങളുടെ ബന്ദിയായി തീർന്ന സൈനബിന്റെ ഭർത്താവ് അബുൽ ആസിന്റെ മോചന ദ്രവ്യമായി പ്രവാചകന് മോൾ കൊടുത്തയച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു. സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണ സമയത്ത് ഖദീജ സൈനബിന് സമ്മാനമായി നൽകിയതായിരുന്നു ആ മുത്തുമാല. പൊതി തുറന്നപ്പോൾ തന്റെ പ്രിയതമയുടെ ആ പഴയ മാല കണ്ട പ്രവാചകൻ പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിന് താങ്ങും തണലുമായി കഴിഞ്ഞിരുന്ന പ്രിയ പത്നിയെ കുറിച്ച് സ്മരണകൾ പുനർജനിച്ചു. ഉടനെ ആ മാല സൈനബിന് തന്നെ തിരിച്ചു കൊടുക്കാൻ സ്വഹാബിമാരോട് അനുവാദം ചോദിച്ചു. ആരും മറിച്ചൊന്നും പറഞ്ഞില്ല. മോചന ദ്രവ്യമില്ലാതെ അബുൽ ആസിനെ മോചിപ്പിക്കാൻ അവിടുന്ന് അനുയായികളോട് അഭ്യർത്ഥിച്ചത് ചരിത്രമാണ്. ബദർ യുദ്ധത്തിന് ശേഷം അതേ അബുൽ ആസ് ഇസ്ലാം സ്വീകരിച്ചു എന്നത് മറ്റൊരു ചരിത്രം. അതൊരു വലിയ ചരിത്രം തന്നെയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് താങ്ങും തണലുമായി വർത്തിച്ച രണ്ടു അവലംബങ്ങൾ അടുത്തടുത്ത മാസങ്ങളിൽ നഷ്ടപ്പെടുക. പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്ക് ആശ്വാസമായി വർത്തിച്ചവരാണവർ. തനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ രണ്ടു മരണവും. പ്രവാചകൻ ആകെ തളർന്നു. ഖദീജ മൺമറഞ്ഞതോടെ മക്കയിൽ പ്രവാചകൻ അന്യനെ പോലെയായി. മക്ക പ്രശ്നകലുഷിതമായി. മുമ്പൊന്നുമില്ലാത്ത തീക്ഷ്ണത, പരീക്ഷണങ്ങളും മർദ്ദനങ്ങളും പ്രവാചകനും അനുയായികളും നേരിടേണ്ടി വന്നു. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മരണാനന്തരം ഉമ്മു കുൽസൂം, ഫാത്തിമ തുടങ്ങിയ പെൺമക്കളുടെ കാര്യങ്ങൾ പ്രവാചകൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വീട്ടിൽ തന്നെയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്. മൂത്ത മക്കൾ സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസിനൊപ്പമാണ്. പുനർവിവാഹത്തിന് ശേഷം റുഖയ്യ റളിയല്ലാഹു അൻഹ ഉസ്മാനൊപ്പമാണ്. പ്രവാചകൻ പിന്നീട് സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. പ്രായമേറിയ സൗദാ ബീവി കുട്ടികളുടെ ചുമതല ഏറ്റുകൊള്ളാമെന്ന വിശ്വാസവും അവരെ വിവാഹം ചെയ്യുമ്പോൾ തിരുമേനിക്കുണ്ടായിരുന്നു. കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത 50 വയസ്സ് കഴിഞ്ഞ സൗദാ ബീവി തിരുമേനിയുടെ ജീവിത പങ്കാളിയായതോടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേയേറെ ആശ്വാസം ലഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് മക്ക കീഴടക്കാനെത്തിയ സമയം നബി തമ്പടിച്ചത് ഖദീജ ബീവിയുടെ ഖബറിനടുത്തായിരുന്നു. അവിടെ നിന്നാണ് മക്ക ജയിച്ചടക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകിയത്. അത്രമേൽ ആ മഹദിയുടെ ഹൃദയ ബന്ധമുണ്ടായിരുന്നു നബി തങ്ങൾക്ക്. പ്രവാചകനും അനുയായികളും മക്ക ജയിച്ചടക്കി. വിജയാഹ്ലാദത്തിനിടയിൽ കഅബ തവാഫ് ചെയ്യവേ ഹിജറയ്ക്ക് മുമ്പ് വർഷങ്ങളോളം നീണ്ടുനിന്ന സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അതിലുപരി ദൈവിക വഹീന്റെയും കേന്ദ്രമായിരുന്ന പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ ദൃഷ്ടികൾ തിരിച്ചു. പൂർവകാല സ്മരണകൾ ദുഃഖത്തോടെ അയവിറക്കി. ആരോഗ്യവതികളായ ഭാര്യമാരെ താങ്കൾക്ക് പടച്ചവൻ നൽകിയിട്ടും താങ്കൾ എന്തിനാണ് ആ വയസ്സായ ഖുറൈശി പെണ്ണിനെ പറ്റി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് രോഷത്തോടെ ചോദിച്ചപ്പോൾ അവിടുത്തെ മുഖം ചുവക്കുകയും കണ്ണു നിറയുകയും ചെയ്തു. ഇസ്ലാമിനു വേണ്ടി അവർ ചെയ്ത സേവനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകൻ മറുപടി കൊടുത്തത്. ഇല്ല ആയിഷ, ഇല്ല, ഖദീജയേക്കാൾ നല്ലത് അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. ജനം എന്നെ കള്ളനാക്കിയപ്പോൾ അവർ എന്നെ സത്യവാനാക്കി. ജനം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവൾ എന്നെ സ്വീകരിച്ചു. ജനം ധനം വിലക്കിയപ്പോൾ അവർ എനിക്ക് ധനം തന്നു. അവരിൽ എനിക്ക് മക്കളെ നൽകപ്പെട്ടു. ഖദീജയോടുള്ള, ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം അല്ലാഹു എന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു. ആയിഷ, ഖുറൈശികൾ മൊത്തം എന്നെയും കുടുംബത്തെയും ബഹിഷ്കരിച്ചപ്പോൾ താങ്ങും തണലുമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്നോടൊപ്പം നിലകൊണ്ടു. ഹിറാ ഗുഹയിൽ നിന്ന് തിരിച്ച് പനിയും വിറയിലും അനുഭവപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ സമാധാനിപ്പിച്ചത് അവരായിരുന്നു. അവരുടെ സമ്പത്ത് ഇസ്ലാമിന് ഒരുപാട് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. ആയിഷ, ഖദീജയെ പോലെ ആരുണ്ട്? ഖദീജയെ പോലെ ആരുണ്ട്? ഖദീജയെ പോലെ ആരുണ്ട്? പ്രവാചകൻ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിശബ്ദയായി. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവാണേ, ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയുകയില്ല. പടച്ചവനും മലക്കുകളും ഖദീജ റളിയല്ലാഹു അൻഹക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചതായി ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവിടുന്ന് പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ഇത് ഖദീജയാണ്. അവർ പാത്രത്തിൽ താങ്കൾക്കുള്ള ഭക്ഷണവും പാനീയങ്ങളുമായി വരുന്നു. അവർ താങ്കളുടെ അടുത്തെത്തിയാൽ റബ്ബിന്റെയും എന്റെയും സലാം അറിയിക്കുക. സ്വർഗത്തിൽ അവർക്ക് മുത്തുകളാൽ അലങ്കൃതമായ വീട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്നും അറിയിക്കുക.
അവിടെ യാതൊരു ക്ലേശവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. മറ്റൊരു റിപ്പോർട്ടിൽ ഹദീജ ബി റളിയല്ലാഹു അൻഹ സലാം മടക്കിക്കൊണ്ട് പറയുന്നു, അല്ലാഹുവാണ് സമാധാനം, അവനിൽ നിന്നാണ് സമാധാനം. ജിബ്രീലിനും സലാം. മറ്റൊരിക്കൽ അവിടുന്ന് അരുളി, സ്വർഗ പൂങ്കാവനത്തിലെ ശ്രേഷ്ഠരായ സ്ത്രീകൾ നാലു പേരാണ്. ഒന്ന് ഖദീജ ബിൻതു ഖുവൈലിദ്, രണ്ട് ഫാത്തിമ ബിൻതു മുഹമ്മദ്, മൂന്ന് ആസിയ സൗജത്ത് ഫിറഔൻ, മറിയം ബിനു ഇംറാൻ എന്നിവരാണവർ. റളിയല്ലാഹു അൻഹു. ഖദീജ ഉത്തമ കുടുംബിനെയും സ്നേഹസമ്പന്നയുമായ മാതാവായിരുന്നു. ഖദീജ ബീവിയുടെ ഗൃഹഭരണ പാഠവത്തെ പുകഴ്ത്തിയൊരിക്കൽ അവിടുന്ന് അരുളി, ഖദീജ ഉത്തമ കുടുംബ മാതാവും സുശീലിയായ ഗൃഹനായികയുമാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിന് ശേഷവും അവരുടെ കൂട്ടുകാരികളെ പ്രവാചകൻ നല്ലവണ്ണം പരിഗണിച്ചിരുന്നു. വീട്ടിൽ വല്ല ആടിനെയോ ഒട്ടകത്തെയോ അറുത്താൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് അതിന്റെ ഒരു ഭാഗം പ്രവാചകൻ എത്തിക്കുമായിരുന്നു. മറ്റൊരിക്കൽ പ്രവാചകൻ ഒരാടിനെ അറുത്തു. അവിടുന്ന് പറഞ്ഞു, ഇത് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുക. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദീജയല്ലാത്ത മറ്റൊരു സ്ത്രീയും ലോകത്ത് ഇല്ലാത്തതുപോലെയുണ്ടല്ലോ. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ ഇങ്ങനെയും അങ്ങനെയും ഒക്കെയായിരുന്നു. അവരിൽ എനിക്ക് സന്താനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. മഹദിയുടെ മരണശേഷം അവരുടെ കൂട്ടുകാർക്ക് എല്ലാ വർഷവും പ്രവാചകൻ സമ്മാനം കൊടുത്തയച്ചിരുന്നു. ഒരിക്കൽ വീട്ടിലെത്തിയ വൃദ്ധയായ അതിഥിയെ വളരെയധികം സ്നേഹത്തോടെ സ്വീകരിക്കുന്നതിന്റെ കാരണം തിരക്കിയ ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദീജയുള്ള കാലത്ത് ഇടയ്ക്കിടെ വീട്ടിൽ വരാറുള്ള സ്ത്രീയാണ്. ആ കാലത്തോട് പോലും നമുക്ക് കടപ്പാടുണ്ട് ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരിക്കൽ ഉദ്ധരിക്കുന്ന മറ്റൊരു വചനത്തിൽ ഇങ്ങനെയുണ്ട്, ഖദീജയോട് ഉള്ളതിനേക്കാൾ അസൂയ മറ്റൊരു സ്ത്രീയോടും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അവരുടെ മരണശേഷമല്ലാതെ പ്രവാചകൻ എന്നെ വിവാഹം കഴിച്ചിട്ടില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ മക്കയിലെ ജന്നത്തുൽ മുഅല്ല എന്ന ഖബർസ്ഥാൻ സന്ദർശിക്കണം. ഖബർസ്ഥാന്റെ ഒരു ഭാഗത്തുള്ള പച്ച ഗേറ്റിന് പുറത്ത് അന്തിവിശ്രമം കൊള്ളുന്ന നമ്മുടെയൊക്കെ ഈ ഉമ്മയുടെ ഖബർ കാണാം. അവിടെ എത്തി അവരോട് സലാം പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓർക്കുക, പ്രവാചക മുത്തിന്റെ ഇഷ്ടഭാജനമായിരുന്നു ആ മഹദി. പ്രവാചക ജീവിത വിജയത്തിന് പിന്നിലെ ചാലക ശക്തിയായിരുന്നു അവർ. ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമുള്ള സ്വാന്തനമായിരുന്നു ആ മഹദി. അന്ത്യനാൾ വരെയുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ദാമ്പത്യ ജീവിതമാണ് പ്രവാചകനോടൊപ്പം അവർ നിർവഹിച്ചത്. പ്രവാചക ജീവിതത്തിന്റെ ഓജസ്സും തേജസ്സും നിറഞ്ഞ കാലം മുതൽ 50 വയസ്സുവരെ പ്രവാചകന് ജീവിതത്തിൽ ഭാര്യയായിട്ട് ഖദീജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക ചരിത്രത്തിലെ യഥാർത്ഥ സ്ത്രീ വിമോചകനായിരുന്ന പ്രവാചകനെ സ്ത്രീലംബടനായിട്ട് ചിത്രീകരിക്കാൻ പ്രവാചക വിവാഹങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നവർ തന്ത്രപൂർവ്വം ഈ സത്യത്തെ മറച്ചുവെക്കുന്നുണ്ട്. മക്കയിൽ ഇരുന്നു കൊണ്ട് അയൽ പ്രദേശങ്ങളിലേക്കുള്ള കച്ചവടം നിയന്ത്രിക്കാനും അതിനായി ആണുങ്ങളെ നിയമിക്കാനും കച്ചവട സംഘങ്ങളെ അയക്കാനും ഒരു പെണ്ണിന് സാധിച്ചു എന്നിടത്താണ് ഖദീജ ഉയർന്നു നിൽക്കുന്നത്. അതിലുപരി ജാഹിലിയ മക്കയിലെ ഒരു പെണ്ണ് വിശ്വസ്തനും സത്യസന്ധനുമായ ഒരാളെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തോട് അങ്ങോട്ട് പോയി വിവാഹം അഭ്യർത്ഥന നടത്തുകയും അതിൽ വിജയിക്കുകയും അതിൽ ഉത്തമരായ മക്കൾ പിറക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നതും ജീവിക്കുന്നതും അപമാനമായി കാണുകയും പെൺകുട്ടി കുടിച്ചു മൂടപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ സൈനബിനെയും റുഖയ്യയെയും ഉമ്മു കുൽസുമിനെയും ഫാത്തിമയെയും ഉന്നത ശിക്ഷണം നൽകി വളർത്തി വലുതാക്കുന്ന ഉന്നത കുടുംബിനിയെയും ഖദീജയിൽ നമുക്ക് ദർശിക്കാം. ഒരു പെണ്ണിന് ഒരാണിനെ ഇഷ്ടപ്പെടുക എന്നത് തെറ്റായ കാര്യമായി കാണേണ്ടതില്ല. പരസ്പരം ഇഷ്ടപ്പെടുക എന്നത് സ്വാഭാവികം, മനുഷ്യ സഹജം. എന്നാൽ അത് ചെന്നെത്തേണ്ടത് വിവാഹം എന്ന ബലിഷ്ഠമായ ഉടമ്പടിയിലായിരിക്കണം എന്ന് മാത്രം. മഹദി നബിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ജീവിക്കുന്നത് മക്കയിലെ ജാഹിലിയ ചുറ്റുപാടിലായിരുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. വിവാഹത്തോടെയാണ് ദമ്പതികൾക്കിടയിൽ സ്നേഹം ആരംഭിക്കുന്നത്. വിവാഹം വരെ സ്ത്രീ പുരുഷ സ്നേഹം എന്നതിനെ ഇസ്ലാം തള്ളിക്കളയുന്നുണ്ട്. മരണം വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം ദമ്പതിമാരുടെ ജീവിതത്തിൽ പൂത്തുലഞ്ഞു നിൽക്കണം. പ്രവാചക ജീവിതത്തിലെ അതിസുന്ദരമായ അവസാന നാൾ വരെ ലോകത്തിന് മാതൃകയായ ഒരു പ്രണയത്തെ ചില ലീലാവിലാസങ്ങളിലേക്കോ ചില ചേഷ്ടകളിലേക്കോ ചുരുക്കേണ്ടതും വികൃതവൽക്കരിക്കേണ്ടതുമില്ല. അത് മാതൃകാ പ്രണയമായി അവസാന നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അതിന്റെ ഉത്തമ മാതൃക മക്കയിലെ അൽ അമീനിലും മക്കയിലെ തന്നെ മാണിക്യമലരായ മഹദിയം ഖദീജ ബീവിയിലും നമുക്ക് ദർശിക്കാം. അത് തന്നെയാണ് നമ്മുടെ മാതൃകയും. മഹദിയോടൊപ്പം അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹദിയുടെ പേരിൽ എല്ലാവരും ഓരോ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.